ഹായ് ഫ്രണ്ട്സ്. ചായക്കടയിലൊക്കെ കിട്ടുന്ന നല്ല മുരിഞ്ഞ ഇറച്ചിപ്പൂരി കഴിച്ചിട്ടുണ്ടോ? വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ ഇന്ന് നമുക്ക് ഇറച്ചിപ്പൂരി ഉണ്ടാക്കി നോക്കിയാലോ? ഞാൻ ഇറച്ചിപ്പൂരിക്ക് വേണ്ടി ആദ്യം തന്നെ ഫില്ലിങ്ങാണ് തയ്യാറാക്കുന്നത്. ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ട ചിക്കൻ ഞാൻ നേരത്തെ വേവിച്ച് എല്ലൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് സവാള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും വേണം, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഫില്ലിംഗ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഞാൻ പൂരിക്കുള്ള മാവ് കുഴച്ച് വെക്കുന്നുണ്ട്. അതിനുവേണ്ടി 1/2 കപ്പ് മൈദ, 3/4 കപ്പ് ആട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് ചെറു ചൂടുവെള്ളം ഒഴിച്ചാണ് കുഴക്കേണ്ടത്. അത് നന്നായിട്ട് കുഴച്ച് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്കൊരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഫില്ലിങ്ങിനുള്ള ഓരോ ഐറ്റംസായിട്ട് ചേർത്ത് കൊടുത്ത് വാട്ടിയെടുക്കാം. ആദ്യം തന്നെ ഞാൻ ചെറുതായി അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇവിടെ ഞാനൊരു മീഡിയം സൈസ് സവാള മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ആ സവാള നന്നായി വാടി വരുമ്പോൾ നമുക്ക് അതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നല്ലപോലെ വാട്ടിയെടുത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവ് പാകത്തിന് ചേർക്കാം. പിന്നെ നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക്, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളെല്ലാം ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് 1/4 സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അതിൻ്റെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം ചേർത്ത് ഉള്ളി നന്നായി വാടിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായി വേവിച്ചതാണ്. വേവിക്കുമ്പോൾ തന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. ഗരം മസാലയ്ക്ക് പുറമേ ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും കൂടെ ചിക്കൻ വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ളിയിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇനി നമ്മൾ നേരത്തെ പൂരിക്ക് വേണ്ടി കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ മാവ് കുറച്ച് കുറച്ചായി എടുത്ത് ചെറിയ പൂരി വലുപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. അങ്ങനെ ഓരോ പൂരിയായിട്ട് പരത്തി വെച്ചതിന് ശേഷം നമുക്ക് 1 പൂരി എടുത്ത് അതിലേക്ക് 1 സ്പൂണിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് നിറച്ച് കൊടുക്കാം. ഇങ്ങനെ 1 പൂരിയിൽ ഫില്ലിംഗ് വെച്ചതിന് ശേഷം വേറൊരു പൂരി എടുത്ത് നമ്മളത് കവർ ചെയ്യാൻ പോവാണ്. ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു ചെറിയ ബൗള് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ബൗളിങ്ങനെ ചേർത്ത് വെച്ചു കൊടുത്ത് സൈഡിലുള്ള പോർഷൻ അങ്ങനെ മുറിച്ചെടുത്താൽ മതി. ആ പോർഷൻ വെച്ചിട്ട് നമുക്ക് ബാക്കി പൂരി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പോഴതാ പൂരി റെഡിയായി. ഇനി അതിൻ്റെ സൈഡൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് വിരൽ വെച്ച് എന്തെങ്കിലും നമ്മുടെ സൗകര്യത്തിനുള്ള ഷേപ്പ് ഉണ്ടാക്കി കൊടുത്താൽ മതി. അതൊന്ന് അടഞ്ഞു കെട്ടണം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഓരോ പൂരിയായിട്ട് പരത്തിയെടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ചിങ്ങനെ പരത്തി വെച്ചിട്ട് അതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ ഒറ്റയടിക്ക് 3-4 പൂരികൾ കിട്ടുകയും ചെയ്യും. എന്തായാലും ഞാൻ എൻ്റെ കയ്യിലുള്ള മാവ് കൊണ്ട് 12 പൂരി നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇറച്ചിപ്പൂരിക്കുള്ള ആദ്യത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അതൊന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി, എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നിറച്ച് വെച്ച പൂരി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിങ്ങനെ എണ്ണയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നല്ലോണം പൊങ്ങി വരും, കണ്ടോ? ഇങ്ങനെ ഒരു ഭാഗം നന്നായി പൊങ്ങി വരുമ്പോൾ അത് മെല്ലെ തിരിച്ചിട്ട് കൊടുത്ത് കുറച്ച് സമയം എണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞ് വന്നാൽ പിന്നെ എണ്ണയിൽ നിന്ന് വറുത്ത് കോരാം. അങ്ങനെ ഇറച്ചിപ്പൂരി മുഴുവൻ റെഡിയായി. അടിപൊളി സാധനമാണ്, നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും, ഉണ്ടാക്കാറുണ്ടാവും. വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.